നമസ്കാരം പ്രിയപ്പെട്ട കഥാകാരെ. മലയാള കഥയുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ടി പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ രചനാ അനുഭവങ്ങളുടെ 7 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ച മായ മാളവഗൗളം വരെ. സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടിയുടെ സൃഷ്ടിയിലൂടെ ജീവിതത്തിൻ്റെ ഏതുതരം ദശാപരിണാമങ്ങളിലും ഉല്ലാസപ്രദരായിരിക്കാനുള്ള ഒരു വലിയ മനഃശാസ്ത്രം മലയാളി വായനക്കാർക്ക് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട കഥാകാരനാണ് ടി പത്മനാഭൻ. അദ്ദേഹത്തോട് സംവദിക്കാനുള്ള അവസരം മാതൃഭൂമി ഇന്ന് നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഥകളുടെ വായനാനുഭവങ്ങളിൽ നല്ലൊരു പങ്കും അരികിലോ അകലെയോ ഉള്ള, പരിചിതമോ അപരിചിതമോ ആയ, ദേശത്തിൻ്റെയോ കാലത്തിൻ്റെയോ ഏത് പരിസരങ്ങളിൽ ഉള്ളവയായാലും ഹൃദയത്തിൻ്റെ സൂക്ഷ്മ കോണുകളിലെവിടെയോ കൊളുത്തി ഉടക്കിപ്പോകുന്ന ഒരു നോവ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവസാനിക്കുക. നിരവധി കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞതാണ്, നിനച്ചിരിയാതെ വന്നു ചേരുന്ന ജീവിതത്തിൻ്റെ ചില നൈരന്തര്യങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ സ്നേഹശൂന്യമായ നിരർത്ഥകതകൾ, നിസ്സഹായരും നിരാലംബരുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുടെ നിശബ്ദ നിലവിളികൾ, അവിചാരിതമായി പുറപ്പെടേണ്ടി വരുന്ന നിത്യമായ യാത്രയാകുന്ന മരണം, ഇത്തരത്തിലൂടെയുള്ള പ്രമേയങ്ങളിലൂടെ സംവദിക്കുന്നത് തീവ്ര നൊമ്പരങ്ങളും നൈരാശ്യങ്ങളുമാണ്. ഞാൻ ആദ്യം പരാമർശിച്ച സന്തോഷത്തോടെ ഇരിക്കുകയെന്ന സന്ദേശവും ഇതും കൂടി ഒന്ന് താരതമ്യം ചെയ്യാമോ അങ്ങയുടെ എഴുത്തനുഭവങ്ങളിൽ നിന്നുകൊണ്ട്? നിങ്ങൾ ഒരു നീണ്ട പ്രസംഗമാണ് ചെയ്തത്. എന്തെങ്കിലും ഒരു ചെറിയ, ഞാനൊരു വയസ്സായ പാവമാണ്, എന്തെങ്കിലും ചെറിയ ഇനി ഒന്ന് പറയാം. ഈ കുലപതി കുലപതി എന്നത് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അർഹിച്ചോ അർഹിക്കാതെയോ, ഇപ്പോഴും നിങ്ങൾ മാതൃഭൂമിയുടെ ഇതൊക്കെ നടത്തുന്നില്ലേ, അതിൻ്റെയൊക്കെ മേധാവിയായ ശ്രീ MB വീരേന്ദ്രകുമാർ തന്ന ഒരു പട്ടമാണ്. ആ പട്ടം ഞാനിപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. ഞാൻ അർഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതെനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം തന്നൊരു പട്ടം ഞാൻ എപ്പോഴും വെച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ എനിയത്തേക്ക് ഈ ചോദ്യം ഉണ്ടല്ലോ, ഒന്ന് കുറുക്കിയിട്ട് ചോദിച്ചു. കുറുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സന്തോഷത്തോടെ ഇരിക്കുക എന്ന ഒരു വലിയ മനഃശാസ്ത്ര സന്ദേശം. ഏത് ദയനീയമായ സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു മെസ്സേജ് തന്ന അതേ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ വിവിധ കഥകളിലെ കഥാപാത്രങ്ങൾ, അയാൾ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന ആ കഥാപാത്രങ്ങൾ തികഞ്ഞ നൈരാശ്യത്തിലേക്കും പ്രത്യാശ അറ്റും ഒക്കെ സഞ്ചരിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ വായനക്കാർ കാണുന്നു. ഈ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് കഥയനുഭവത്തിൽ നിന്നുകൊണ്ട്? ഈ സന്തോഷം എന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് സംതൃപ്തി, സംതൃപ്തി എന്നതാണ്. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിനും ഞാൻ മുഖപുരി എഴുതിയിട്ടില്ല, മറ്റൊരാളെ കൊണ്ട് അവതാരിക എഴുതിച്ചിട്ടുമില്ല. ഒരു ഒരു ധിക്കാരം എന്ന് കൂട്ടാം അതിന്. പക്ഷെ ഒരു പുസ്തകത്തിന് ഒരു പേജ് മാത്രം ദൈർഘ്യമുള്ള ഒരു മുഖപുര എഴുതേണ്ടി വന്നു. അത് DC Books പ്രസിദ്ധീകരിച്ച സമ്പൂർണ്ണ കഥകൾ. ആ സ്കീമിൽ എഴുത്തുകാരൻ ഒരു മുഖപുര എഴുതിയേ പറ്റൂ. ഞാൻ എൻ്റെ ആ കൊച്ചു മുഖപുരയുടെ ഒടുവിൽ എഴുതിയത് ജീവിതത്തിൻ്റെ ചരമാദ്രിയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, സംതൃപ്തി. സംതൃപ്തി തന്നെയാണ് സന്തോഷം, അത്രയേ ഉള്ളൂ. അതുപോലെ താങ്കളുടെ കഥകളിലെ ഒരു നിറസാന്നിധ്യമാണ് സഞ്ചാരം. ഈ സഞ്ചാരം പലതരം ഇടങ്ങളിലൂടെ, ഗ്രാമത്തിൻ്റെ ദുഷ്കരമായ ഇടവഴികളിലൂടെ, നഗരത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന തിരക്കുകളിലൂടെ, അത് കേരളത്തിനകത്ത് മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമുള്ള അനേകം മടുപ്പിക്കുന്ന ഇടങ്ങളുടെ പരിസരം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ചിലത് കഥാപാത്രങ്ങൾ തന്നെ മനുഷ്യാവസ്ഥകളുടെ ഉത്തരങ്ങൾ തേടിയുള്ള ഒരു സഞ്ചാരം പോലെ പോകുമ്പോൾ, മറ്റ് ചിലയിടങ്ങളിൽ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഓടി
അകലുന്നത് പോലെയുള്ള സഞ്ചാരമായും കാണുന്നു ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ. അതായത് കഥാപാത്രങ്ങൾ ജീവിതത്തെ നേരിടുന്നത് ചിലർ ഉത്തരങ്ങൾ തേടി സഞ്ചരിക്കുന്നു, ചിലർ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു. ഇതിനെ കഥയനുഭവത്തിൽ നിന്നുകൊണ്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ വിഷമിക്കും, കാരണം ഞാനൊരു ബുദ്ധിജീവിയല്ല, ഞാൻ എം എ പഠിച്ചിട്ടുമില്ല. ഞങ്ങൾ എം എക്ക് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത ഉണ്ട്, എനിക്കില്ല. ഞാനൊരു ബുദ്ധിജീവിയല്ല. ഇങ്ങനത്തെ നാല് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇവിടെ വീണു പോകും കേട്ടോ. വായനക്കാർക്ക് എന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അങ്ങ് തരുന്നതെന്നറിയാം. എതിരില്ല, പക്ഷെ എന്റെ അപേക്ഷ കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ സഞ്ചാരത്തോടുള്ള താല്പര്യം അങ്ങനെ ചോദിച്ചാ പറയാം. വളരെ ചെറുപ്പത്തിലെ, വളരെ ഓർമ്മ വെച്ച കാലം മുതൽക്കേ നടക്കുക, അതിൻ്റെ ലക്ഷ്യമൊന്നുമില്ല. എതിലൂടെയും നടക്കും, എതിലൂടെയും നടക്കും. അതങ്ങനെ തുടർന്ന് വന്നു. ഞാൻ 4 കൊല്ലം പഴയ മാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായിരുന്നു, എസ് എസ് എൽ സി കഴിഞ്ഞിട്ട്. എല്ലാ വൈകുന്നേരവും ഒരു നടത്തമാണ്. അങ്ങനെ നടന്ന് 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 പോകുമ്പോൾ ഒരു പുഴ വന്നാൽ പുഴ കടന്ന്, ഉദ്ദേശമില്ല, തോണി കയറി പുഴ കടക്കുക, പിന്നെയും നടക്കുക സന്ധ്യാവുന്നവരെ. അത് ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാരനാണെങ്കിലും നടക്കാനൊക്കെ ഇത്തിരി വിഷമം വന്നതിന് ശേഷം ബുദ്ധിമുട്ടുണ്ട്. ഇനി പിന്നെ മറ്റൊന്ന് പറയാം, ഈ കാലം മുഴുവൻ ഞാൻ കാണുന്നൊരു സ്വപ്നമുണ്ട്. ഇപ്പോഴും ആ സ്വപ്നം ഞാൻ കാണും. ഞാനിങ്ങനെ നടക്കുവാണ്, അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് വഴി അറിയാം. നടന്ന് 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 ഒരിതിക്കിലെത്തുന്ന, അവിടുന്ന് ഇങ്ങോട്ട് മടക്കുമ്പം എനിക്ക് വഴി നഷ്ടപ്പെടും, പിന്നെ എനിക്ക് വീട്ടിലെത്താൻ കഴിയില്ല, ഞാൻ പരിഭ്രമിച്ച് എങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് എൻ്റെ ഒരു അനുഭവം. അവിടെ സ്വപ്നം മുറിച്ചും പോകും. ഈ പറഞ്ഞ അനുഭവം എഴുത്തിൽ അനുഭവപ്പെടാറുണ്ടോ? കഥ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു സഞ്ചാരവും ഒരു ഘട്ടമെത്തുമ്പോൾ തിരികെ നടക്കാൻ വഴിമുടങ്ങുന്ന ഒരവസ്ഥയും? അത് കഥയുടെ ക്രാഫ്റ്റിലോ? ഇല്ല, തുടർച്ചയായിട്ടുള്ളൊരു അനുഭവമാണ് അത്. എന്ന് മാത്രമല്ല, മടങ്ങി വരുമ്പം എൻ്റെ വസ്ത്രങ്ങൾ എനിക്ക് നഷ്ടപ്പെടും. വസ്ത്രങ്ങൾ എനിക്ക് പോകുമ്പോൾ വസ്ത്രം ഉണ്ടാകും. ആരും വന്നിട്ട് വസ്ത്രം പറിച്ച് കീറിയതോ ഒന്നുമല്ല. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് വസ്ത്രം ഉണ്ടാവില്ല. അതങ്ങനെ എഴുത്തിലൊന്നും എഴുതിയിട്ടില്ല. അതുപോലെ താങ്കളുടെ ചില കഥകൾ വായിക്കുമ്പോൾ, കേരളീയമായ ഒരു പരിസരത്ത് സംഭവിക്കുന്ന ഒരു കഥയായിരിക്കാം, പക്ഷേ അതിനോട് വളരെ പാരസ്പര്യം തോന്നുന്ന തരത്തിലുള്ള അന്യദേശത്തിൻ്റെ ചില പരാമർശങ്ങൾ, അന്യദേശത്തെ ഒരു ചലച്ചിത്രത്തെ സംബന്ധിച്ച്, ഉദാഹരണം ഒരു ചിത്രത്തെ സംബന്ധിച്ചോ ഒക്കെ വരുന്ന ചില പരാമർശങ്ങൾ, വേറെ ഏതെങ്കിലും മറ്റേതെങ്കിലും ദേശത്തൂടെയുള്ള സഞ്ചാരത്തെ ഓർമ്മിക്കുന്നതായുള്ള ഒരു ഒരുപാട് പരാമർശങ്ങൾ വിദേശ രാജ്യങ്ങളുടെ കഥകളിൽ ആവർത്തിച്ചു. പെട്ടെന്ന് ഞാൻ ഓർക്കും പല കഥകളിൽ ഇപ്പം നിങ്ങൾ പറയുമ്പോഴും തന്നെ. കാരണം ഞാൻ അവിടെങ്ങളൊക്കെ പോയിട്ടുണ്ട്, തണ്ടി നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എനിക്ക് പെട്ടെന്ന് ഒരു സദൃശമായ മറ്റൊന്ന് എനിക്ക് ഓർമ്മ വരും, ഞാനത് എഴുതുകയും ചെയ്യും. അതിൻ്റെ കാര്യകാരണ ബന്ധമൊന്നും എനിക്ക് ബാധകമല്ല. അപ്പോൾ തോന്നുന്നത് അങ്ങ് എഴുതും. ഞാനത് ചോദിക്കാൻ കാരണം, വി സി ശ്രീജൻ അതിനെ സംസ്കാരങ്ങളുടെ ആത്മസംഘർഷം എന്ന രീതിയിൽ ഒന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംസ്കാരങ്ങളുടെ സംഘർഷം എന്നതിനേക്കാൾ അത് സംസ്കാരങ്ങളുടെ ഒരു പാരസ്പര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും സാറിൻ്റെ ആ വിശദീകരണത്തിലും ഞാൻ രണ്ടാമത് പറഞ്ഞതിനോട് എനിക്ക് കുറച്ച് അടുപ്പം തോന്നുന്നു. അതുപോലെ സാറിൻ്റെ പല കഥകളിലും, ഒട്ടുമിക്ക കഥകളിലും, സാർ കുട്ടികൾ എന്നത് ഒരു വലിയ ബിംബമാണല്ലോ, സാറിൻ്റെ എല്ലാ കഥകളിലും കരഞ്ഞുണങ്ങിയ മനസ്സുള്ള ഒരു കുട്ടിയെ കാണുന്നുണ്ട്. വളരെ പ്രത്യക്ഷത്തിൽ തന്നെ മുറിവേറ്റ മനസ്സുള്ള കുട്ടിയെ കാണുമ്പോൾ, അത് അത്തരത്തിൽ കുട്ടി ഒരു കേന്ദ്ര കഥാപാത്രമായി സഞ്ചരിക്കെ തന്നെ മറ്റ് ചില കഥകളിൽ അതിൽ കുട്ടിയുണ്ടാവില്ല,
പക്ഷേ വായനക്കാർക്ക് കരഞ്ഞ മനസ്സുമായി വിഹ്വലനായി നിൽക്കുന്ന എഴുത്തുകാരൻ്റെ ഒരു പരോക്ഷ രൂപം അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത് ഒന്ന് പങ്കുവെക്കാം. ആ കുട്ടിയുടെ മനസ്സിനോടുള്ള ആ ഒരു സാദാത്മ്യപ്പെടൽ, ഒരു അത് വേറെ ഒരു യോഗ്യത എനിക്കില്ലെങ്കിലും ഒരു യോഗ്യത എനിക്കുണ്ട്, അതിലെന്നെ കീഴ്പ്പെടുത്താൻ മലയാളത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ വേറെ ആരുണ്ടോ എന്ന് പറയാൻ കഴിയും. അത് എൻ്റെ ഭാഷയിൽ ഏറ്റവും അധികം കുട്ടികൾ പാത്രങ്ങളായി വന്ന കഥകൾ എഴുതിയത് ഞാനാണ്. തീർച്ചയായും 35-ൽ അധികം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഇനിയും എഴുതുമോ എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. എഴുതിയേക്കാം, എഴുതിയേക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ച ഒരുപക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു പാവം കുട്ടി ഉണ്ടാകാം. കാരണം ബാലസാഹിത്യ കൃതികളിൽ പോലും കാണാത്ത തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉടക്കി നിൽക്കുന്ന അനേകം കുഞ്ഞുങ്ങളെ സാറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികളുടെ ഒരു അലോസരമായി വരുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ചില കഥകളിൽ വന്നിട്ടുണ്ട്. അതിൽ മൈഥിലി നീ എൻ്റേതാണ് എന്ന കഥയിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ചത് ആ കുട്ടികൾ ഇറക്കിളികളെ പോലെയാണ്. ചെറിയ കുട്ടികളാണെങ്കിലും അവർക്കുള്ളത് വലിയവരുടെ മനസ്സാണ്. ആ വലിയവരുടെ മനസ്സ് എന്നതാണോ സാറ്? അലോസരം ഒരിക്കലും അലോസരമല്ല. ഇനി മൈഥിലി നീ എൻ്റേതാണെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എഴുതിയ കഥയാണ് വല്ലത്രിവായി. അത് വന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്ല. മിക്ക കഥയും വന്നത് മാതൃഭൂമി. എൻ വി കൃഷ്ണവാര്യരായിരുന്നു. കൃഷ്ണവാര്യരൊക്കെ കഥ അയച്ചാൽ 3-ാമത്താഴ്ച കഥ വരും. ഒരു കഥയെക്കുറിച്ചിട്ടുള്ള കമൻറ്റും അദ്ദേഹം എഴുതും. ഈ കഥയെക്കുറിച്ച് മൈഥിലി നീ എൻ്റേതാണ് അദ്ദേഹം എഴുതിയത്, ഈ കഥ മലയാളത്തിൽ വരുവാനുള്ള സമയം ആയോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നും പറഞ്ഞിട്ടാണ്. അതുപോലെ ഇരുട്ട് കറുത്ത പെൺകുട്ടി തുടങ്ങിയ കഥകളിലൊക്കെ സൗന്ദര്യത്തെ സംബന്ധിക്കുന്ന, രൂപത്തെ സംബന്ധിക്കുന്ന അപകർഷതാ ബോധത്തോടെ നിൽക്കുന്ന കുട്ടിയെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ മുതലാളിത്തത്തിൻ്റെയും കമ്പോളവൽക്കരണത്തിൻ്റെയും ഒക്കെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ മൂലകേന്ദ്രം ഒരുവിധത്തിൽ സാഹിത്യം തന്നെയല്ലേ? അത്തരത്തിലുള്ള സാമ്പ്രദായിക ധാരണകളെ താങ്കൾ ചോദ്യം ചെയ്യുകയാണല്ലോ ആ കഥയിലൂടെ ചെയ്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ബുദ്ധിജീവിയിലേക്ക്. ബുദ്ധിജീവിയല്ല, അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമുണ്ട് സാറിൻ്റെ ഒരു കഥയിൽ. മനുഷ്യപുത്രൻ എന്ന കഥയിൽ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനോട് ചോദിക്കുന്നു, നിൻ്റെ കഥകളിൽ തടിച്ച മാറും അരക്കെട്ടുമുള്ള സ്ത്രീകളെ ഉള്ളൂ, അവർക്ക് വേറെ അവയവങ്ങളൊന്നുമില്ലേ? അപ്പം അതുകൊണ്ട് ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ഒരു ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്ക് കയറി നിൽക്കുന്ന ഒരു പഴയകാല രചനയാണ് എൻ.വി. പറഞ്ഞതുപോലെ. അന്നേ നിങ്ങൾ പറഞ്ഞ ഒരു വർണ്ണനയില്ലേ, അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. അതതിനെ കളിയാക്കുന്നുണ്ട്, അതില് കളിയാക്കി എനിക്ക് ഇഷ്ടമല്ല. അത് സാർ അത് എഴുതുന്ന എത്രയോ കാലത്തിന് മുൻപാണ്. നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റിയും ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ സംസാരിച്ചു തുടങ്ങുന്ന മലയാളികൾ പൊതുവേദികളിൽ അതൊരു വലിയ സമരമായി കൊണ്ടുവരുന്ന ഈ അടുത്ത കാലത്താണ്. അപ്പോൾ എത്രയോ മുന്നേ നമുക്ക് മുമ്പേ സാർ സഞ്ചരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ മറ്റൊന്ന്, ഈ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞതുപോലെ വളരെയധികം ആവർത്തിച്ചു വരുന്ന ഒരു വേദനയാണ് അനാഥത്വം. അനാഥത്വം സാറിൻ്റെ കഥകളിലെ ഒരുപാട് കഥാപാത്രങ്ങളിൽ ആവർത്തിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ബുദ്ധിജീവി ചോദ്യമാണെന്ന് വിചാരിക്കരുത്. ഗൗരിയിൽ സനാഥ എന്നൊരു പ്രയോഗം കേട്ടതിന് ശേഷം തീരുമാനിക്കാം. സാറ് ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പോഴും ചെറുപ്പമാണെങ്കിലും എന്ന് സാറൊരു പരാമർശം നടത്തിയിരുന്നു. നമ്മളെയൊക്കെക്കാൾ വളരെ ചെറുപ്പത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴേ ഗൗരിയിൽ സനാഥ എന്നൊരു പ്രയോഗം അങ്ങ് നടത്തിയിട്ടുണ്ട്, ഓർക്കുന്നുണ്ട്? അതെ. അപ്പോഴേ ഈ അനാഥത്വം പേറുന്ന നിരവധി കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു. നമ്മളൊരല്പം ദാർശനികമായി ചിന്തിച്ചാൽ ഈ അനാഥത്വം സനാഥത്വം എന്ന് പറയുന്ന ഒരു ധാരണ തികച്ചും ആപേക്ഷികമല്ലേ? ആ ഒരു അതൊരു തോന്നൽ മാത്രമല്ലേ? ഏതാണ് അനാഥം, ഏതാണ് സനാഥം? അങ്ങനെ എപ്പോഴെങ്കിലും സാറിന് എഴുത്തിൻ്റെ ഘട്ടങ്ങളിൽ എന്നെ രക്ഷിക്കണം. അനാഥത്വമുള്ള കഥാപാത്രത്തെ സനാഥത്വമുള്ള കഥാപാത്രത്തെ കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് ക്ലാസ്സിൽ കുട്ടികളുടെ മുമ്പിൽ പോയെന്ന്
സംസാരിക്കേണ്ടതാണ്. എന്ത് പറഞ്ഞാൽ കിട്ടുമ്പോഴല്ലേ ഇങ്ങനെ ചോദിക്കാൻ പറ്റൂ. എന്ത് പറഞ്ഞാലും ദേ ആർ നോട്ട് കൺസേൺഡ്. അങ്ങനെ സാറിന് തോന്നിയിട്ടുണ്ടോ ഈ അനാഥത്വം സനാഥത്വം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു തോന്നലാണ്? ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാറില്ല. എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ എഴുതും, ബാക്കി നിങ്ങളെ കാര്യ പിള്ളറെ പഠിപ്പിക്കേണ്ടത്. അതുപോലെ വീട്, കുടുംബം. സാറ് നേരത്തെ ഈ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞതുപോലെ വീടിനെയും കുടുംബത്തെയും ദാമ്പത്യത്തെയൊക്കെ സംബന്ധിക്കുന്ന ഒരുപാട് വൈവിധ്യമുള്ള രചനകൾ അങ്ങ് എഴുതുകയുണ്ടായി. അപ്പൊ അതില് കടയനെല്ലൂരിലെ സ്ത്രീ എന്ന കഥയിലെ ഒരു പരാമർശമായിരുന്നു. സ്ത്രീയും നല്ല കഥയാണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ അനാദികാലം മുതൽക്കേ തുടങ്ങിയ ശപിക്കപ്പെട്ട ബന്ധങ്ങൾ എന്നൊരു പരാമർശം അതിൽ നടത്തിയിരിക്കുന്നു. അവിടെ ഒന്നാമത് മലയാള സാഹിത്യവും സിനിമ പ്രത്യേകിച്ചും വളരെ കാലങ്ങളോളം വളരെ യാഥാസ്ഥിതികമായ മനോഭാവമാണ് ആൺപെൺ ബന്ധങ്ങളിൽ വെച്ച് പുലർത്തിയിരുന്നത്. നമുക്കറിയാം വളരെ പ്രത്യേകം ചില കള്ളികളിലൊക്കെ ആക്കിക്കൊണ്ട് ആൺപെൺ ബന്ധങ്ങളെ പറയുന്നൊരു സമീപനം. എന്നാൽ സാറ് വളരെ പുരോഗമനപരമായി ഒരു കോടതി വിധിയുടെയും പിൻബലമില്ലാതെ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അലൗകിക സൗന്ദര്യത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. കഥകൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അതേക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സന്തോഷം നമുക്ക് കാണാനും കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പരാമർശം വന്നുകൊണ്ടാണ് ഈ ഒരു സന്ദേഹം വരുന്നത്. അതായത് ഈ സ്ത്രീ അനാദികാലം മുതലേ ശപിക്കപ്പെട്ട ബന്ധങ്ങൾ എന്ന ആ പ്രയോഗം സത്യത്തിൽ എഴുത്തുകാരൻ്റെതാണോ സമൂഹത്തിൻ്റെതാണോ? അതൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയാം, അടുത്ത എഴുതിക്കൊണ്ടത് അവിടെ നിൽക്കട്ടെ. സ്ത്രീകളെ കുറിച്ച് ഇത്രയും മാന്യമായി എഴുതാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഞാൻ പ്രതിപാദിച്ചതുപോലെ വേറെ അധികാളൊന്നും പ്രതിപാദിച്ചു. തീർച്ചയായും ഞാൻ അതിനോട് 100% യോജിക്കുന്നു. ഞാനൊരു വക്കീലും കൂടിയായിരുന്നു. അപ്പൊ തെളിവ് എല്ലാത്തിലും പ്രധാനം. സത്യമാണ്, സത്യമാണ്. കാരണം അത്രയും വർഷങ്ങൾ മുൻപേ ഈ കഥയിലും അങ്ങേയറ്റം മാന്യമായിട്ടാണ്. എത്രമാത്രം മോശാവാമായിരുന്നു അത് അല്ലേ? അല്ല, ഇങ്ങനെ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ശപിക്കപ്പെട്ട ബന്ധം എന്നുള്ള പ്രയോഗം സമൂഹത്തിന്റെ ഒരു കാഴ്ചയെ അങ്ങടുത്ത് എഴുതി വെച്ചെന്നല്ലേ ഉള്ളൂ? അങ്ങനെ അവന് വഴിയുള്ളൂ. അതുപോലെ മറ്റൊരു കഥയിലെ മൃഗതൃഷ്ണയിലെ ഒരു പരാമർശം ഒന്ന് ചോദിച്ചോട്ടെ. അതും ഇതുപോലെ സമൂഹത്തിൻ്റെത് ആണോ എഴുത്തുകാരൻ്റെതാണോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. എല്ലാം വായനക്കാരുടെ തോന്നലാണല്ലോ. എല്ലാ തരത്തിലുമുള്ള മടുപ്പുകൾക്കും പുറമേ അയാളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള ഭയമായിരുന്നു. ഈ ജീവിതത്തെക്കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് സാറിനുണ്ടോ സത്യത്തിൽ? എനിക്കില്ല. എനിക്കുണ്ടോ? നിങ്ങളെ അടുക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുക. പിന്നെ അതുപോലെ സാറിപ്പം ഈ തുല്യതയുടെ ലിംഗസമത്വത്തിന്റെ പാഠങ്ങൾ സാറിന്റെ കഥകൾ കണ്ട കാര്യം നമ്മൾ പറഞ്ഞു. എനിക്ക് വളരെ രസകരമായി തോന്നിയ മറ്റൊരു കഥയാണ് ഭർത്താവ് എന്ന കഥ. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, സാറ് സരസ്വതിയമ്മയുടെ സഹോദരനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. സരസ്വതിയമ്മ എഴുത്തുകാരി, ആ തരത്തിലുള്ളൊരു കാഴ്ചപ്പാട്. അതായത് വളരെ സരസ്വതി അമ്മയെ ഏറ്റവും ബഹുമാനിച്ചിരുന്ന, നിങ്ങൾ ഏത് സ്ത്രീകളെക്കാളും ബഹുമാനിച്ചിരുന്ന വായനക്കാരൻ എഴുത്തുകാരനാണ് ഞാൻ. തീർച്ചയായും അവർ മരിച്ചപ്പോൾ ഞാൻ എഴുതിയിട്ടുമുണ്ട്. അത് ശരിക്കും അതിനകത്ത് പ്രതിഫലിച്ചു. അതിന് കാരണം ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ കാപട്യങ്ങളെ വളരെ ക്ലീശയായി മലയാള സാഹിത്യം പലപ്പോഴും ഉപയോഗിച്ചെടുത്താണ് അദ്ദേഹം. തികഞ്ഞ നർമ്മമാണ് അവിടെ. ഒരു പ്രതിഷേധമോ അധിക്ഷേപമോ ഒന്നും അല്ല ആ കഥയിൽ പ്രകടമാകുന്നത്, തികഞ്ഞ നർമ്മത്തോടുകൂടി. ടീച്ചറോട് മറ്റൊന്ന് പറയട്ടെ, അത് എഴുതിയത് 18-ാമത്തെ വയസ്സിലാണ്. എത്ര വർഷം മുമ്പാണെന്ന് ആലോചിച്ച് നോക്കണം, എത്ര വർഷം മുമ്പാണ്. അപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് ആദ്യമായി മലയാള കഥയിൽ കഥാലോകത്ത് സംസാരിച്ച പുരുഷൻ ആര് എന്ന് ഇനി തൻ്റെ അടുത്തോടെ കുട്ടികളോട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, ഞാൻ ഒരു കാഴ്ചപ്പാട് ശരിക്കും. നിങ്ങളാരും സമ്മതിക്കണ്ട, എനിക്കറിയാം. എനിക്കറിയാം. തെളിവാണ് പ്രധാനം. അതുപോലെ ഏതൊരു സ്ത്രീയിലും, അത് സാറ് തന്നെ ചില അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, നിരവധി എവിടെ കാണുന്ന സ്ത്രീയിലും അമ്മയെ കാണുന്ന ഒരു
ഒരു വലിയ ദർശനം. അമ്മയെ അവിടെ കാണുകയാണ്. അച്ഛനെ പൊതുവെ നമ്മുടെ സാഹിത്യത്തിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു പദവി പലപ്പോഴും അച്ഛന് കൊടുത്ത് കാണുന്നില്ല. അതേക്കുറിച്ച് സാറിന് എന്താണ് ഒരു അഭിപ്രായം? അങ്ങനെ ഒരു അനുഭവം സാറിന്? അച്ഛനെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പവും എനിക്ക് മാസങ്ങൾ ഉള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോയിരുന്നു. പിന്നെ അമ്മയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ പറയാം മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിലേ നല്ലപോലെ വായിക്കും. വായനക്ക് പല എനിക്ക് പല താല്പര്യങ്ങളും ജീവിതത്തിലുള്ള ഒരുത്തനാണ്. സാഹിത്യം വായിക്കും, വേദാന്തം വായിക്കും, ഈ ഫിസിക്കൽ എക്സസൈസ് കസറത്ത് ഗുസ്തി അതിൽ അതിൽ താല്പര്യം, അങ്ങനെ പല അഡ്വഞ്ചേഴ്സ് താല്പര്യം. വിവേകാനന്ദനെയും വളരെ ചെറുപ്പം മുതൽക്ക് വിവേകാനന്ദനെയും രാമകൃഷ്ണ പരമഹംസൻ ശാരദാദേവിയെ അമ്മയായിട്ടാണ് കണ്ട്. വിവേകാനന്ദൻ അമ്മയോടുള്ള ഭക്തി സ്നേഹം, സന്യാസിയായിരിക്കുമ്പോഴും അദ്ദേഹം തൻ്റെ അന്ത്യകാലത്തും കൂടി ഓർത്തതും ദുഃഖിച്ചതും തൻ്റെ അമ്മ വിഷമിച്ചു പോകുമോ എന്നതായിരുന്നു. അതുപോലെ ഈ അടുത്ത കാലത്ത് ഈ അടുത്തിടെ മാധ്യമത്തിൽ വന്ന അഭിമുഖത്തിൽ സാറിൻ്റെ ഒരു പരാമർശം, പുരോഗമന പക്ഷക്കാരായ എഴുത്തുകാരാണ് സമൂഹ പ്രതിജ്ഞാബദ്ധതയോടുകൂടി എഴുതുന്നത്, പക്ഷേ കലാസൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും. പക്ഷെ സാറിൻ്റെ പല അതായത് മലയാള കഥയുടെ 7 പതിറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ അത് മലയാളത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ നിരവധി പരിണാമങ്ങളുടെ കാലമായിരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രഘട്ടങ്ങളിൽ വിവിധ മാറ്റങ്ങൾ സൃഷ്ടിച്ച കാലമായിരുന്നു. എന്നാൽ ഈ കാലങ്ങളുടെ ഒക്കെ തന്നെയും പ്രതിഫലനവും താങ്കളുടെ കഥകളിൽ കാണുന്നുണ്ട്. കാരണം ഈ നവോത്ഥാനത്തിൻ്റെ സ്വഭാവങ്ങളുള്ള കഥകൾ അല്ലെങ്കിൽ സമൂഹ പ്രതിജ്ഞാബദ്ധമായ കഥകളും താങ്കളുടെ പല രചനകളിലും കാണുന്നുണ്ട്. അതായത് ഒരു കഥയുടെ പേര് പെട്ടെന്ന് വിട്ടുപോയി, അതായത് ഈ വസൂരി ബാധിച്ച ത്യാഗത്തിൻ്റെ രൂപങ്ങൾ, ആ കഥയൊക്കെ കൃത്യമായും ആ നവോത്ഥാന സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലേറെ ആധുനികതയെ പലപ്പോഴും പിന്നീട് ഉണ്ടായ മാർക്സിയൻ ചിന്താ പക്ഷങ്ങളിൽ നിന്നുകൊണ്ട് വിമർശിക്കുന്ന സന്ദർഭങ്ങളിൽ ആധുനികത കൂടുതൽ ഉൾവലിഞ്ഞു പോവുകയും സമൂഹത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യ മനസ്സിൻ്റെ പരിണാമങ്ങളെ, മനുഷ്യബന്ധങ്ങളുടെ കാപട്യങ്ങളെ ഒക്കെ പൊളിച്ചെഴുതുമ്പോൾ അത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ സത്യത്തിൽ സമൂഹത്തോടുള്ള ഒരു വലിയ കടപ്പാട് തന്നെയല്ലേ കാണിക്കുന്നത്? ഓരോ ചെറിയ മനുഷ്യബന്ധത്തിലും നമ്മൾ സൂക്ഷിക്കേണ്ട, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്നേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ സമൂഹത്തോടുള്ള കടപ്പാട് തന്നെയല്ലേ? സമൂഹത്തോട് ഏറ്റവും കടപ്പാട് എനിക്കുണ്ട് എന്ന് ഞാൻ പല അഭിമുഖങ്ങളിലും ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൻ്റെ കടപ്പാടെന്നും പറഞ്ഞ ഒരു എസ്സേ എഴുതിയാൽ അത് കഥയാവില്ല. നിങ്ങൾ നേരത്തെ ത്യാഗത്തിൻ്റെ രൂപങ്ങൾ പറഞ്ഞു. അത് 1950 കുറേ കൊല്ലായി, 69 ഞാൻ എഴുതിയ കഥയാണ്. അന്ന് വിദ്യാർത്ഥിയാണ്. ആ കഥയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആദ്യം അവർ പ്രസിദ്ധീകരിച്ചത്. 7.5 ഞാൻ പിടിച്ചു വാങ്ങി. 7.5 അതുപോലെ മരണം വലിയൊരു രൂപകമായി സാറിൻ്റെ കഥകളിൽ വരുന്നുണ്ട്. ശ്മശാനത്തിൻ്റെ ശാന്തതയിലെ അശാന്തത ഒരു വലിയ പരിസരമായി വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സംഭാഷണം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ കുട്ടി സാറിനെ വിശേഷിപ്പിച്ചത്, പലരും സാറിനെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്, കഥയുടെ കാലഭൈരവൻ എന്ന്. ഈ കാലഭൈരവൻ എന്ന ആ ഒരു പ്രതീകം പുണ്യപാപങ്ങളെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമായാണല്ലോ നമ്മൾ പരിചയിക്കുന്നത്. ആ കഥയിലും അങ്ങനെ തന്നെയാണ്, കാലഭൈരവൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ പുണ്യപാപങ്ങൾ എന്ന സങ്കല്പം സത്യത്തിൽ സാറിലുണ്ടോ? മനുഷ്യ ജീവിതത്തിലെ പുണ്യപാപം എന്ന ഒരു കാശി പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. സാറ് സാറിൻ്റെ കഥകളിലൂടെ നമ്മൾ മനസ്സുകൊണ്ട് സഞ്ചരിച്ചു. ഞാൻ കാശി പോയി, ഏറെ താമസിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പല
ഭാവങ്ങളും ഉള്ളിലുണ്ട്. തീർച്ചയായും കാശി പോയിട്ടുണ്ട്. കാശിയിലെ എൻ്റെ അനുഭവങ്ങളാണ് ആ കഥ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണ്. കാലഭൈരവൻ എന്ന കൺസെപ്റ്റ് തന്നെ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അവിടുത്തെ അനുഭവം വെച്ചിട്ട് എഴുതിയ പുണ്യപാപങ്ങൾ എന്ന സങ്കല്പം എനിക്ക് തോന്നുന്നു മനുഷ്യരാശി ഉള്ള കാലത്തോളം മനുഷ്യനെ പിന്തുടരും. ചിലപ്പോഴും മനുഷ്യൻ ഇതറിഞ്ഞില്ല എന്ന് വരും, ചിലപ്പോഴും മനുഷ്യൻ അറിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ആ കൺസെപ്റ്റ് പല ഘട്ടങ്ങളിലും ഈ പുണ്യം പാപം എന്നുള്ള വേർതിരിവ് നേരത്തെ അനാഥം സനാഥം പോലെ ഒരു ആപേക്ഷിക സ്വഭാവം. ആ കഥയിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ കാശി, നാം ഓരോരുത്തരും നമ്മുടേതായ കാശി കണ്ടെത്തേണ്ടി. അതിൽ തന്നെ ഇതിന്റെ ഒക്കെ ഉത്തരവുണ്ട് ആ കഥയെ തന്നെ. പുണ്യമേതാ പാപമേതാ അതൊക്കെ അതിൽ തന്നെയുണ്ട്. ഈ കാശി എന്ന യു പിയിലുള്ള ആ സ്ഥലമല്ല. മനസ്സിലായല്ലോ? അതെ അതെ, മനസ്സിലായി, മനസ്സിലെ തന്നെ. പിന്നെ സാറിൻ്റെ കഥകളിൽ മനുഷ്യർ മാത്രമല്ല കഥാപാത്രങ്ങളായി വരുന്നത്, പരിസ്ഥിതിയിലെ പല ജീവജാലങ്ങളും, പ്രത്യേകിച്ച് നായ ചെകുട്ടിയില്, പിന്നെ പൂച്ച ഒക്കെ കാള കഥാപാത്രമായി വരും. പക്ഷി എന്നാൽ വായിച്ചിട്ടില്ലേ? അതെ അതെ, എല്ലാം വന്നിട്ടുണ്ട്. അല്ല, ബുക്കിൽ കാണുന്നില്ല. അതേസമയം ചിലയിടങ്ങളിൽ കാട്ടിലെ കഥ, അത് വായിച്ചപ്പോഴ് ഒരു പഴയ കഥയാണ്, അത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത്, നമ്മൾ പലപ്പോഴും നമ്മുടെ സാഹിത്യത്തിലൊക്കെയും കാവ്യങ്ങളിൽ പ്രത്യേകിച്ചും കാനനം ഒരു വലിയ ഗഹനമായ സൗന്ദര്യത്തിൻ്റെ ഇടമായിട്ടാണ്. പക്ഷേ ആ കാട്ടിലെ കഥ വായിക്കുമ്പോൾ ഈ കാട്ടിലും പരിസരത്തും ജീവിക്കുന്ന മനുഷ്യരുടെ യാതനകൾ, അവിടെ കാട് ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലൻ പരിവേഷം അണിയുകയാണ് പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട്. കാരണം അത് ഒന്ന് പങ്കുവെച്ചാൽ കൊള്ളാം. ഈ രണ്ട് തരം എഴുത്തിനെയും സ്വീകരിച്ചപ്പോഴുണ്ടായ ഇത്തരം തത്വചിന്തയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ആ കഥ എഴുതിയത്. ഞാൻ മംഗലാപുരത്ത് 4 കൊല്ലം പഠിച്ചു. ആദ്യ രണ്ടാമത്തെ കൊല്ലം സമയമുണ്ട്, രണ്ടാമത്തെ കൊല്ലം എൻ്റെ ഒന്നിച്ച് താമസിച്ചിരുന്ന ഒരു സ്നേഹിതൻ്റെ വീട്ടിലേക്ക്, കാട്ടിലാണ്, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടേ അടുത്തേക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ. ആ അപ്പോൾ അത് നീലേശ്വരത്ത് നിന്ന് വളരെ ദൂരം പുഴയിലൂടെ കിഴക്കോട്ട് പോയി ഒരു ഗ്രാമത്തിൽ, അവൻ്റെ അച്ഛൻ അവിടുത്തെ വില്ലേജ് ഹെഡ്മാൻ ആയിരുന്നു, അന്നത്തെ കാലത്ത് ഒരു രാജാവിനെ പോലത്തെ ആളാണ്. അവിടെ ഒരാഴ്ച താമസിച്ചു. അതൊക്കെ വിട്, പിടിച്ച് നിൽക്കല്ല, അത് കാണുമ്പോൾ എനിക്കൊരു വിഷമം വരും. അന്ന് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത് കണ്ടിട്ട് എഴുതിയതാ. ഈ ബാക്കി ദാർശനിക ചിന്തകളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, കാടിഷ്ടമാണ്. സാറ് പറഞ്ഞതിൻ്റെ പൊരുളിത്രയേ ഉള്ളൂ, ഓരോ സന്ദർഭത്തിലും കാട് ഓരോ അനുഭവമായിട്ട് കാടിഷ്ടം തന്നെ. അങ്ങനെ ഒരു സംശയം കയറി വന്നതാണ്. അതുപോലെ മറ്റൊരു മെറ്റഫറായി വരുന്നത് മഴ. മഴ ഈ പറഞ്ഞതുപോലെ കാട് പോലെ തന്നെ ചിലപ്പോൾ സുന്ദരമായ ഒരു അനുഭവം, ചിലപ്പോൾ പ്രത്യേകിച്ച് യാത്രയിലൊക്കെ മഴ പോലെ ഇഷ്ടമായത് വേറെ ഇല്ല. ഇല്ല, ചില നേരത്ത് ശല്യം പോലെയും ചില കഥകളിൽ പ്രത്യക്ഷപ്പെടുന്നു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പം നിങ്ങൾ തന്നെ, ചിലപ്പോൾ ശല്യമാവുന്നില്ല എനിക്ക്. അതുപോലെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി, ചിലപ്പോൾ നേരത്തെ മൈഥിലി പറഞ്ഞു, ഇടയ്ക്ക് ഒരു ശല്യം, പക്ഷെ സ്നേഹത്തിന് ഇഷ്ടത്തിൽ നിന്ന് വരുന്നതാണ് ഡെഫിനിറ്റ്. അത് തന്നെയാണ്, മഴ പോലെ ഇഷ്ടപ്പെടുന്ന വേറെ ഒന്നുമില്ല. പിന്നെ മറ്റൊന്ന്, അത് വ്യക്തിപരമാണ് എന്ന് കരുതരുത്, ഞങ്ങൾ വായനക്കാരുടെ ഒരു കൗതുകത്തിൽ നിന്ന് ചോദിക്കുകയാണ്. യു ഹാവ് എവർ പുരസ്കാരങ്ങളെ തിരസ്കരിച്ച ഒരു എഴുത്തുകാരനാണല്ലോ. അതൊരു രസമല്ലേ? ആ, അതൊരു രസമാണ്. അതിൻ്റെ പിന്നിലെ അതിൽ ദാർശനികം എന്നൊന്നും ചോദിക്കുന്നില്ല, എന്താണ് സാറിനെ അതിന് പ്രേരിപ്പിച്ചത്? കാര്യമായിട്ട് പറയണം. തീർച്ചയായും. ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞത് ഈ തൃശ്ശൂര് ഒരു കേരള സാഹിത്യ അക്കാദമി ഇല്ലേ, അതാ വേണ്ടെന്ന് പറഞ്ഞത്. അത് പറയാൻ കാരണം, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എഴുത്തുകാരെന്ന് പറയുന്നവൻ പെടുന്ന പെടാപ്പാട്, ശയനപ്രദീക്ഷണം,
കൂട് വിട്ട് കൂട്ടിൽ പായൽ തിരുമൽ ഇത് കണ്ടിട്ടുള്ള മടുപ്പാണ് മടുപ്പാണ് ഓ പണ്ടാരടങ്ങാൻ ഇവൻ്റെ ഒക്കെ ദുര തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വേണ്ട ഇത് വേണ്ട ഇന്ത്യയിൽ ആ പിടിക്കല്ലാതെ ഇത് വേണ്ട എങ്ങനെയെങ്കിലും ആയിട്ട് എഴുതി കൊണ്ടുവന്ന് തീർക്കണമല്ലേ ഇത് വേണ്ട ഇത് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആ ഒരു സംഭവം പിന്നെ മറ്റേത് 96 കേന്ദ്രൻ അതിന് ഒരു സ്പെസിഫിക് ഒരു ന്യായമായ കാരണമുണ്ട് ഇവിടെ ചെറുകഥ പണ്ടും ഇപ്പോഴും ആരും വലിയ മാന്യതയൊന്നും കൊടുക്കാറില്ല പണ്ടുമില്ല ഇപ്പോഴില്ല എൻ്റെ ഒരു നെഞ്ചൂക്കിന് എൻ്റെ ഒരു തൻ്റെ ഇടത്തിന് എന്നാൽ ഞാൻ കഥയെ എഴുതുകയുള്ളൂ നിങ്ങളെക്കൊണ്ട് ഞാൻ വലിയ ആളാണ് കുലപതിയാണെന്ന് പറയിപ്പിക്കും എന്നൊരു വാശിയും എനിക്കുണ്ടായിരുന്നു പറയിപ്പിച്ചും കഴിഞ്ഞു പക്ഷേ അപ്പോഴൊക്കെ എനിക്കറിയാം നോവൽ എഴുതിയാലേ ഇവിടെ സാഹിത്യകാരനാവുള്ളൂ നോവൽ മഹത്തായ ഒരു മാധ്യമമാണ് അതിമഹത്തായ ഡോസ്റ്റോവ്സ്കിയും ടോൾസ്റ്റോയിയൊക്കെ എഴുതിയ അവിടെ ആ മാധ്യമല്ലേ ഉപയോഗിച്ചത് ഒട്ടും മോശമല്ല എനിക്കും ശ്രമിച്ചാൽ എനി ഫൂൾ ക്യാൻ റൈറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഗുഡ് നോവൽ അല്ലേ വേണ്ട ഒന്നാലും ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പണിക്ക് 42 കൊല്ലം 1996 ആവുമ്പോൾ സാഹിത്യ അക്കാദമി സ്ഥാപിച്ചിട്ട് 42 ഒരു കൊല്ലം പോലും മലയാളത്തിൽ കഥക്ക് അവാർഡ് കൊടുത്തിട്ടില്ല ഒരു കൊല്ലം പോലും ഞാൻ അതിനെതിരായിട്ട് സ്ഥിരമായിട്ട് പ്രസംഗിക്കാറുണ്ട് എഴുതാറുണ്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ മാധ്യമത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണം ഇങ്ങനെ 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 പറഞ്ഞ് ഒടുവിൽ 96 എങ്ങനെയോ എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞു പൊന്നു സാറേ എനിക്കിത് വേണ്ട എൻ്റെ പൈസ നിങ്ങളെ പൈസ ഞാൻ വാങ്ങുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെവർ പറയും ഇവന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാലം മുഴുവൻ ഇവൻ അട്ടഹസിച്ചതെന്ന് എനിക്ക് കിട്ടാൻ വേണ്ടിയല്ല എനി ഒരു കാര്യം കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാവുള്ളൂ ചോദ്യം നിങ്ങളാണ് ചോദിച്ചത് നമ്മളെ വയലാർ അവാർഡില്ലേ 10-45 കൊല്ലമായി ചരിത്രത്തിൽ ഒരു തവണ മാത്രമേ കഥാസമാഹാരത്തിന് അവാർഡ് കൊടുത്തിട്ടുള്ളൂ ആർക്കാ കൊടുത്തതെന്ന് അറിയോ ആർക്കാ പറഞ്ഞാട്ടെ കണ്ടില്ലേ എനിക്കാ കിട്ടീനി എനിക്കാ കിട്ടീനി ചരിത്രത്തിലൊരിക്ക മാത്രം അതിന് മുമ്പും കിട്ടിയിട്ടില്ല പിൻപും കിട്ടിയിട്ട് എങ്ങനെയോ വിഷം കുടിക്കുന്നത് പോലെ എനിക്ക് തന്നതാണ് അതും ഞാൻ വേണ്ടെന്ന് പറയുമായിരുന്നു പക്ഷേ ചില വ്യക്തികളോടുള്ള ബഹുമാനം ഞാനിങ്ങനെ ചിലരെ ബഹുമാനിക്കുന്നു ചിലർ ഇഷ്ടപ്പെടില്ല ചിലരെ നല്ലപോലെ ബഹുമാനിക്കും അങ്ങനെ ഉള്ള ഒരു ഇതിലാണ് ഞാനത് വേണ്ടെന്ന് ഞാൻ വാങ്ങി പത്മനാഭനെ കിട്ടിയിട്ടുള്ളൂ വയലാർ അവാർഡിന് കേട്ടോ കഥക്ക് വയസ്സായില്ലേ ഓർമ്മക്കൊക്കെ വളരെയധികം മറവിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സമ്മതിക്കുന്നു ഇതൊക്കെ ഒരു തമാശയായിട്ട് തീർച്ചയായും തീർച്ചയായും സാർ അതുപോലെ സാർ ഇത്രയും സംസാരിച്ചപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എഴുത്തുകാർ സെലിബ്രിറ്റികളാകുന്ന ഒരു സമ്പ്രദായം സാറ് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് കാരണം ചെറുകഥ സാറാ വ്യക്തിപരമായ സമരം തുടങ്ങുന്നതിന് മുൻപുള്ള കാലം വരെയും ചെറുകഥയെ മാറ്റി നിർത്തിയിരുന്നു എന്ന് പല വായനകളിലൂടെ നമ്മൾ മനസ്സിലാക്കി പക്ഷേ ഇന്ന് ചെറുകഥ അങ്ങനെയല്ല സത്യത്തിൽ ഞാൻ ആ രംഗത്തുള്ളവനായതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ ആ ഒരു ശക്തി ഇതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നതാ ഇന്നും കഥ മാത്രം എഴുതുന്നവന് പക്ഷെ ഞങ്ങൾ വായനക്കാരാണല്ലോ അവൻ മനസ്സിലുണ്ട് അതുണ്ട് അതുണ്ട് ഞാൻ ചോദിക്കാൻ വന്നത് ഈ എഴുത്തുകാരെ സെലിബ്രിറ്റികളാക്കുന്ന ഇതിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയങ്ങളുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ചില എഴുത്തുകാർ സാറ് തന്നെ അത് സാറിൻ്റെ പരാമർശത്തിൽ നിന്ന് ബോധ്യപ്പെട്ട് സാറിൻ്റെ ചില അഭിമുഖങ്ങളിൽ നിന്ന് മറ്റ് പല എഴുത്തുകാരുടെ അഭിമുഖങ്ങളിൽ നിന്നും നമ്മൾ അറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ചില എഴുത്തുകാർ വല്ലാതെ ആഘോഷിക്കപ്പെടുമ്പോൾ
വളരെ പ്രതിഭാശാലികളായ എഴുത്തുകാർ തമസ്കരിക്കപ്പെടുന്നില്ലേ? ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. പിന്നെ ഈ സെലിബ്രിറ്റി പദത്തോട് പോലും എനിക്ക് സത്യത്തിൽ ഇഷ്ടമല്ല. ഈ സെലിബ്രിറ്റി പദത്തിൻ്റെ മറ്റൊരു രൂപമാണ് സാംസ്കാരിക നായകർ. ഞാൻ എന്നും എതിർത്തിട്ടുള്ളൊരു വിധം, ഒരു വയലിൽ വേല ചെയ്യുന്നവൻ അവൻ സംസ്കാരം അല്ലേ ചെയ്യുന്നത്, അല്ലേ? ഫാക്ടറിയിൽ നൂല് നെയ്യുന്നവൻ അതല്ലേ? ഏത് പണിയെടുക്കുന്നവനും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഒരു കഥയെഴുതിയോ മെല്ലുവാനൊന്നുമല്ല. സാംസ്കാരിക നായകർ സെലിബ്രിറ്റി എന്നുള്ള അതുപോലും ആ ഒരു ഒരു ചീത്ത ഏർപ്പാടാണ് എന്നും കരുതിയവനാണ്. ഞാനിത് ആത്മാർത്ഥമായി പറയുക. സാറിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിലെല്ലാം ആ വേർതിരിവുകളെ അതിജീവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ആദ്യം സൂചിപ്പിച്ചു നവോത്ഥാന രചനകളുടെ സ്വഭാവം, ആധുനിക രചനകളുടെ സ്വഭാവം, ഉത്തരാധുനിക രചനകളുടെ സ്വഭാവം എന്നൊക്കെ ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ള ചില സ്വഭാവങ്ങളുണ്ടല്ലോ. ഈ ഇങ്ങനെയുള്ള ഒരു കള്ളികൾക്കും അതീതമായാണ് സാറിൻ്റെ കഥകളുടെ അനുഭൂതിയുടെ സൗന്ദര്യം നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കള്ളികൾ കാലഘട്ടത്തിൻ്റേതായാലും ഭൗഗത്വത്തിൻ്റേതായാലും ഈ കള്ളികൾ സാറിൻ്റെ എഴുത്തിനെ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഞാൻ വീണ്ടും ആ ഡി സി ഇതിലെ സമ്പൂർണ്ണ കഥ എഴുതിയ ഒരു പേജ് മുഖവിലയിലേക്ക് വരാം. അതിൽ ഞാൻ ഇത് പറയുന്നുണ്ട്, ഇത് മുഴുവനും കണ്ടു നിന്നവനാണ് ഞാൻ. ഞാൻ അതിൽ പെട്ടിട്ടില്ല. ഞാൻ കരക്ക് നിൽക്കുകയാണ് ഇതിൽ പെടാതെ. ഈ ഘോഷയാത്ര മഹാപ്രസ്ഥാനം കടന്നു പോകുന്നത് ഒരു സാക്ഷിയായി നിൽക്കുകയല്ലാതെ ഞാൻ അതിൽ പെട്ടിട്ടില്ല. സാർ അതിൽ പെട്ടിട്ടില്ലെന്നല്ല, സാർ അതിനെയെല്ലാം അതിജീവിച്ച് നിൽക്കുകയാണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എഴുത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വേർതിരിവ് ഞാൻ അതിൽ പെട്ടിട്ടേയില്ല. അതുപോലെ സാറിൻ്റെ എഴുത്തിൻ്റെ ഭാഷയിൽ ഒരു ഒരു പ്രത്യേക സന്ദർഭത്തെ, ഒരു പ്രത്യേക വൈകാരികാവസ്ഥയെ അവതരിപ്പിക്കുമ്പോൾ സമാനമായ അനുഭവങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും സാറ് എത്ര കാലം കഴിയുമ്പോഴും സാറിൻ്റെ ഭാഷയുടെ, അതായത് ആ ഭാഷയിലൂടെ പ്രകടമാകുന്ന വൈകാരികാവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. അതായത് ഇപ്പോൾ സാറ് തന്നെ പറയുന്നു, ഒരു 20-കാരൻ്റെ മനസ്സിൽ നിന്നും 70-കാരൻ്റെ മനസ്സിൽ നിന്നും 80-കാരൻ്റെ മനസ്സിൽ നിന്നും സാറിന് എഴുതാൻ 89 90 ഞങ്ങൾ പറയും. അത് വേണ്ട, അത് അടുത്ത വല്ലം പറഞ്ഞു. അപ്പോൾ ഈ പറയപ്പെടുന്ന കാലങ്ങളിലൂടെയൊക്കെയും പല കാലത്തിൻ്റെ വൈകാരികാവസ്ഥയെ അങ്ങേക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള എഴുത്താണ് വായനക്കാർക്ക് അനുഭവപ്പെട്ടത്. ടീച്ചറെ, അതിനൊരു കാരണം. അത് ആ കാരണമാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അതിനൊരു ബിക്കോസ് ഉണ്ട്. എന്താണെന്നറിയോ? എൻ്റെ ആത്മാർത്ഥത. എൻ്റെ ആത്മാർത്ഥത. ഒരെഴുത്തുകാരന് ഏറ്റവും വേണ്ടത് ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത, സത്യസന്ധത. ആദ്യം സത്യസന്ധത അവനോട്. നമ്മൾ ഒരു കവിയില്ല, ഇംഗ്ലീഷിൽ നാടകമൊക്കെ എഴുതിയിട്ടുണ്ട് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് കേട്ടോ, അതുകൊണ്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതിയും വായിച്ചിട്ടുണ്ട്, വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബി ട്രൂ ടു ദൈ നോൺ സെൽഫ്. നീ നിന്നോട് തന്നെ സത്യസന്ധത പുലർത്തണം. പരമാവധി അതിന് ശ്രമിച്ചിട്ടുള്ള ഒരുത്തന്നെ. ഞാൻ എഴുത്തിലും സത്യസന്ധത പുലർത്തി, എനിക്ക് തോന്നുന്നതേ എഴുതിയിട്ടുള്ളൂ. മാർക്കറ്റ് നോക്കി എഴുതിയിട്ടില്ല. ഫാഷൻ, ഓരോ കാലത്ത് ഓരോ ഫാഷൻ ഉണ്ടായിട്ടുണ്ട്, അതിന് വേണ്ടി നിന്നിട്ടില്ല. ഇപ്പോഴും എന്നെ പരിഹസിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഞാൻ ഈവിൾ ക്യാരക്ടേഴ്സിനെ ചെയ്തിട്ടില്ല. അപ്പോഴ് അതും എൻ്റെ കഴിവുകേടാണെന്ന് പറഞ്ഞ വലിയ സാഹിത്യകാരന്മാരുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ എനിക്കിതേ കഴിയൂ. അതുപോലെ വിവിധ ദേശങ്ങളിലെ സഞ്ചാരത്തിൽ നിന്ന് സാറിൻ്റെ ഒരു അനുഭവം. കേരളത്തിൻ്റെ കഥാപരിസരങ്ങളാണോ വിവിധ ദേശങ്ങളിലെ സഞ്ചാരങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്? എത്രത്തോളം സാറിന് സഹായകമായിട്ടുണ്ട് വിവിധ സഞ്ചാരങ്ങളുടെ അനുഭവം കേരളത്തിൻ്റെ കഥാപരിസരത്തേക്ക് കൊണ്ടുവരുന്നത്? സഞ്ചാരം വളരെ നല്ലതാണ്. ഞാൻ ഈ വയസ്സിലും ഈ രോഗാവസ്ഥയിലും ഞാൻ സഞ്ചരിക്കുന്നുണ്ട്.
പക്ഷെ അതിനൊന്നും കഥയെഴുതാനോ നോവലെഴുതാനോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നല്ല. സഞ്ചാരിഷ്ടാണ്, മനുഷ്യരെ കാണാം, ദേശം കാണാം. കേരളത്തിന്റെ പരിസരമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാറോ ഇതോ ഒന്നുമില്ല. ഇനി പ്രേക്ഷകരുടെ അവർക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുത്തുകൂടെ? കർണാടക സംഗീതത്തോടുകൂടി ഉള്ള പ്രതിപത്തി അത് കഥകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതെങ്ങനെ വന്നു കേട്ടില്ല. കർണാടക സംഗീതത്തോടുള്ള പ്രതിപത്തി ഒരു ചെറിയ തെറ്റ് പറ്റി നിങ്ങൾക്ക്. കർണാടക സംഗീതത്തോട് മാത്രമല്ല, കേൾക്കണം കേട്ടോ, നിങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കർണാടക സംഗീതത്തോട് മാത്രമല്ല, എല്ലാ സംഗീതത്തോടും, എല്ലാ, അത് ഹിന്ദുസ്ഥാനി ആവാം, വെസ്റ്റേൺ ആവാം, ബഹളത്തോട് ഇഷ്ടമില്ല, ശബ്ദ കോലാഹലത്തോട് ഇഷ്ടമില്ല, സംഗീതം ഇഷ്ടമാണ്. ഇനി അങ്ങനെ നിയതമായ ശൈലിയിലുള്ള ഒരു സംഗീതം ആവണം എന്നില്ല. പ്രകൃതിയിലെ സംഗീതമില്ലേ, കാറ്റിൻ്റെ സംഗീതമില്ലേ, മഴയുടെ താളത്തിൽ സംഗീതമില്ലേ, മിന്നലിൻ്റെ ദ്രുതചലനത്തിൽ സംഗീതമില്ലേ, ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിനോടും ഇഷ്ടമാണ്. കർണാടക സംഗീതം വളരെ വളരെ ഇഷ്ടമാണ്. സംഗീതത്തിൻ്റെ ചോദിച്ചപ്പോഴാണ് ഏറ്റവും അത് നിങ്ങൾ വിട്ടു. ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച കഥയിൽ സ്വയം വെളിപ്പെടുത്താതെ പിൻവാങ്ങുന്ന ഒരു കഥാപാത്രത്തെയാണ് സംഗീതം. അതെ, നല്ല കഥയാ, നന്നായിട്ട് ഇഷ്ടം. സാറിൻ്റെ എല്ലാ കഥകളും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ടല്ലേ ചുമ്മാ ചോദിച്ചത്. അപ്പൊ അതില് സ്വയം വെളിപ്പെടുത്താതെ പിൻവാങ്ങുന്ന ഒരു മനസ്സ് അവിടെ കാണുന്നു. ശരിക്കും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, ഇപ്പം വീണ്ടും ഒരു സംഗമം ഉണ്ടാകും, നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വായനക്കാർ. അത്തരത്തിലുള്ള സ്വയം വെളിപ്പെടുത്താതെ പിൻവാങ്ങൽ, അതിൻ്റെ ഒരു പ്രേരണ എന്താണ്? അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അതിഷ്ടമാണ്, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ അതിഷ്ടമാണ്. അതിൻ്റെ പ്രത്യേകിച്ച് കാരണമൊന്നും എനിക്ക് പറയാൻ കഴിയും, പക്ഷെ എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അത്രയോ പറയാൻ കഴിയും. സാറ് ഒരു കണ്ണൂരുകാരനാണെങ്കിലും കണ്ണൂർ ഭാഷയുടെ ചൊവ വളരെ കുറവാണ് താങ്കളുടെ കൃതി. ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കണ്ണൂരിൽ ഇതേപോലെ വലിയ ഒരു സമ്മേളനം 6 ദിവസം നടന്നു. അതിൽ ഞാനൊരു കേൾവിക്കാരനായിരിക്കുമ്പം ശ്രീ എം മുകുന്ദൻ മുമ്പിലിരിക്കുന്നുണ്ട്. പ്രായം വെച്ച് നോക്കുമ്പം എനിക്ക് ജ്യേഷ്ഠനാണ്, ഞാൻ മുകുന്ദനാട്ടാന്ന് വിളിക്കാറുണ്ട്. ഈ പ്രശ്നം ദേശവും ഭാഷയും, ഈ പ്രശ്നം അവിടെ ഇല്ലേ മുന്നാട്ടാ, ഈ പ്രശ്നം അവിടെ വന്നിരുന്നു. ഞാൻ പിന്നെ ഒരു മൂലക്കെങ്കിലും ഒതുങ്ങിക്കൂടിയതുകൊണ്ട് ഇടപെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ ചോദിച്ചത് ശരിയാണ്. ഇപ്പോഴേ തകഴിക്ക് കുട്ടനാടൻ ഭാഷയുണ്ട്, മുകുന്ദനും മയ്യഴിയുടെ ഭാഷയുണ്ട്, സി വി ബാലകൃഷ്ണന് ആത്മകഥയിൽ അദ്ദേഹം 500 ഭാഷ എഴുതിയിട്ടുണ്ട്. ഞാൻ ആത്മകഥ എഴുതാത്തത് കൊണ്ട് ആ പ്രശ്നം ഉദിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ എഴുത്തിൽ മലയാളമേ ഉള്ളൂ, കണ്ണൂരില്ല മലയാളമേ ഉള്ളൂ. അത് ആദ്യം മുതൽക്കേ അങ്ങനെയായിരുന്നു. സാർ ആത്മകഥ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? There is still time. ഇത്രയല്ലേ ആവശ്യങ്ങളൊക്കെ കഥയിലുണ്ട്. എന്നാലും അതുകൊണ്ട് തന്നെ ആത്മകഥ എഴുതിയിരുന്നെങ്കിൽ എന്ന് വായനക്കാർ ആഗ്രഹിക്കുന്നു. ആർക്ക് പറയാൻ കഴിയും? ചോദ്യം, ഈ പൂച്ചകളോട് അമിതമായ സ്നേഹം നമ്മൾ കാണാറുണ്ട് സാറിൻ്റെ ഒരു കഥയിൽ. പ്രത്യേകിച്ച് ഒരു മകൾ പ്രസവിച്ച് ആ കുഞ്ഞുമായി വരുന്ന ഒരു അനുഭവം പോലെ പൂച്ച ഇങ്ങനെ വരുന്നതിനെ കുറിച്ച് ആ കഥയിൽ പരാമർശമുണ്ട്. അപ്പോൾ ഇത്രത്തോളം പൂച്ചയോടുള്ള അടുപ്പം എങ്ങനെ ഉണ്ടായി? മറ്റു മൃഗങ്ങളോട് ഇത്തരം അടുപ്പമുണ്ടോ? അയ്യോ ഭഗവാനെ, നിങ്ങൾ വായിക്കാഞ്ഞിട്ടാണ്. എല്ലാ ജീവികളോടും, പൂച്ച, നായ, പശു, കാള, പക്ഷി, എല്ലാവരോടും, മരങ്ങൾ, വള്ളികൾ, പുഷ്പം, എല്ലാവരോടും. ഈ ഞാനീ പറഞ്ഞ എല്ലാറ്റിനെ കുറിച്ചും കഥകളും വന്നിട്ടുണ്ട്. പൂച്ചനെക്കുറിച്ച്, നായയെക്കുറിച്ച്, പശുവിനെക്കുറിച്ച്, കാളയെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, മരങ്ങൾ, എല്ലാത്തിനെക്കുറിച്ചും കഥ എഴുതിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ വീട് പൂട്ടിയിട്ടാണ് വന്നത്. കുറേ നായ്ക്കളും പൂച്ചകളും ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ. എനിക്ക് താങ്ങാവുന്നതിലും അധികം പണം മത്സ്യം വാങ്ങിക്കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെയും
മനസ്സിൻ്റെ ഒരു ആധി അവറ്റകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ആധിയില്ല. എല്ലാവരും സ്നേഹിക്കുന്നത് അവരെന്നെയും സ്നേഹിക്കുന്നുണ്ട്. ആദ്യ ഈ സെഷനാണ് വളരെ മനോഹരമായി. ഞങ്ങൾക്ക് ചോദിക്കാൻ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ മറ്റേ കുട്ടി ശരിയായിട്ടുണ്ട് കേട്ടോ സാറേ. വളരെ ഗംഭീരമായിട്ട് ചോദിച്ച്. പക്ഷെ എൻ്റെ മനസ്സിൽ വേറെ ചോദ്യം കൂടിയുണ്ട് സാറെ, മരിയ ഇത് എങ്ങനെ അവിടെ കൂട്ടെ നിർത്തിയെന്നുള്ളതാണ്. മരിയ അവർ ശരിക്കും പറഞ്ഞ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഇപ്പോഴും. ആ ഒരു പിന്നെ സിറ്റുവേഷൻ എങ്ങനെ ഒരു സിസ്റ്ററിൽ കൊണ്ട് അത് ആർക്കും ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ കവിതയായിട്ട് ബന്ധപ്പെട്ട് ആ പാട്ടുകളോട് ബന്ധപ്പെട്ടത്. എങ്ങനെ അവിടെ കൊണ്ടേ വെച്ചു, ആ സ്കൂളിൽ കൊണ്ടുപോയി വെച്ചു, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്താ പേരെന്താ പറഞ്ഞു? തിലകൻ. തിലകൻ തിലകൻ പണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചു. തിലക എങ്ങനെയാണെന്ന് ചോദിച്ചാലൊന്നും പറയാൻ കഴിയില്ല. ഒരു കഥയും എന്നെ സംബന്ധിച്ച് അധികമൊന്നും എഴുതിയിട്ടില്ല, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ആ സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടായിട്ടില്ല, അത് ഞാൻ കഥയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷന് അവിടെ ഞാൻ പോയാൽ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഇഷ്ടമുള്ളവണ് പറയും. അവർ ശരിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ, അവരെ മതത്തിൻ്റെ വല്ലതും ഇമ്പോസ് ചെയ്യുന്നു ഇതോ മറ്റോ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് എന്തിനാ ഒരു ശല്യം, ഞാൻ പോകാത്തതാണ് നല്ലത്. അപ്പോൾ എൻ്റെ ക്ഷണിച്ചത് ഒരു മാർസിസ്റ്റ് സ്നേഹിതനാണ്. അയാൾ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് സഭയാണ്, പക്ഷെ അതിൻ്റെ ഒരു തരത്തിലുള്ള ലാഞ്ചനിയും നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിയും കാണില്ല. അത്ര നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ പോയത്. പറഞ്ഞത് സത്യമായിരുന്നു. അന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ഒരു മുസ്ലിം ലീഗ് നേതാവായ ഒരു മുനിസിപ്പാൽ മേയറായിരുന്നു. മേയറോട് ഞാൻ സ്വകാര്യം ചോദിച്ചു, അല്ല ചങ്ങാതി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നോട് മാർക്സിസ്റ്റ് നേതാവ് പറഞ്ഞതിലും അപ്പുറമാണ് ആ ലീഗ് നേതാവ് മേയർ പറഞ്ഞത്, നിങ്ങൾ കേട്ടത് സത്യമാണ്, ഇവിടെ ഒന്നുമില്ല. അപ്പോഴെനിക്ക് സന്തോഷമായി. ഞാൻ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ മദർ സുപ്പീരിയറുടെ മുറിയിലായിരുന്നത്. ഈ മദർ സുപ്പീരിയർ എന്നൊക്കെ പറയുമ്പോൾ ഒരു കടുത്ത മനസ്സൊക്കെ ആവും, കല്യാണമൊന്നും കഴിയാതെ ഒരു ഒരു മൃദുല ഭാവനകൾ ഒക്കെ നശിച്ച് അതങ്ങനെ മരവിച്ച് നിൽക്കുന്ന ഒരു 10-60 വയസ്സായ ഈ സ്ത്രീയുടെ പെരുമാറ്റവും അത്യന്തം മധുരവും സ്നേഹം നിറഞ്ഞതുമായിരുന്നു. ഞാൻ അതിലെ മരയനെ കാണുന്നില്ല, അവർ ഓരോ പ്രവൃത്തിയായിട്ട് നടക്കുകയാണ്. അവർ വന്നപ്പോൾ ഒരു കട്ടിച്ച് 10-30 വയസ്സുള്ള അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരി. നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമുക്ക് സമാനമായ ചിന്ത സിനിമയെക്കുറിച്ചാവട്ടെ കവിതയെക്കുറിച്ച് കവിത ഞങ്ങളധികം സംസാരിച്ചത് എല്ലാത്തിലും ഒരു ഐഡൻറ്റിറ്റി മനസ്സിൽ. അപ്പോഴിങ്ങനെ ഒരു നമുക്കിങ്ങനെ ഒരു ശീലം ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഇങ്ങനെ വന്നു. എന്നിട്ടും ഞാൻ എഴുതിയിട്ടില്ല. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ പറഞ്ഞതിന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ശ്രീ കമൽറാം സജീവ് 16 കൊല്ലോ മറ്റോ പിന്നെ എഡിറ്ററായിരുന്നു വീക്കിളിയുടെ, എന്നോട് 15 കൊല്ലത്തോളം ഒരു കഥയ്ക്ക് ചോദിച്ചിട്ടില്ല. എനിക്കൊരു ദേഷ്യവുമില്ല, കാരണം അത് എഡിറ്ററുടെ ഇഷ്ടമാണ്, ആര് കഥ എഴുതണം അറിയ. 15 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കമൽ പറയുന്ന ഒരു കഥ വേണമെന്ന്. ഞാൻ പറഞ്ഞു ഇവൻ എൻ്റെ അടുത്ത സ്നേഹിതനാണ്, താഹ മാടായി, ഞങ്ങൾ മാഹ താടായി എന്ന് പറയും. ഇവൻ നിർബന്ധിക്കും, ഇവൻ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം വിളിച്ചിട്ടും കണ്ടിരുന്നുണ്ട്. അപ്പം ഞാൻ കഷ്ടകാലത്ത് ഈ കഥ അവനോട് പറഞ്ഞു, അന്നേരം പറഞ്ഞു ഇതാണ് കഥ, എഴുത് നാളെ ഞാൻ സ്ക്രിപ്റ്റ് വാങ്ങാൻ വരട്ടെ എന്നൊക്കെയാ ചോദിക്കുക. ഒടുവിൽ ശല്യം സഹിക്കാണ്ട് മനസ്സിലുണ്ട് അതങ്ങ് എഴുതി. ഞാൻ കഥ എഴുതുമ്പോൾ എനിക്ക് തോന്നിയതൊക്കെ അങ്ങ് എഴുതും, അതിൻ്റെ യുക്തിയോ അയുക്തിയോ ഒന്നും ചോദിക്കൂല. ഈ മനസ്സ് ശുദ്ധമായതുകൊണ്ട് ഒന്നും മോശമാവാറില്ല. അങ്ങനെ എഴുതിപ്പോയതാ തിലകൻ, അങ്ങനെ എഴുതിപ്പോയതാ.
സാർ, ഈ മദർ സുപ്പീരിയറെ കുറിച്ചൊരു പരാമർശം നടത്തിയത് കൊണ്ട് ചോദിക്കുകയാണ്. സാറിൻ്റെ കഥകളിൽ അധികം കാണാത്ത രണ്ട് കഥാപാത്രങ്ങളാണ് ഈ ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും. സാറിൻ്റെ ഒരു തൊട്ടു മുമ്പ് നടത്തിയ സംസാരം കണ്ടപ്പോൾ അവർക്ക് മൃദുല ഭാവങ്ങളില്ല. ഇതിലേ ഉള്ളൂ, വേറെ ഇല്ല. വേറെ ഞാൻ എന്ത് മദർ സുപ്പീരിയർ ഒന്നും എഴുതി? അല്ല, മദർ സുപ്പീരിയറുടെ അല്ല, ഈ ബ്രഹ്മചാരി ബ്രഹ്മചാരിണി തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മൃദുല ഭാവങ്ങൾ ഉണ്ടാവാനിടയില്ല എന്നൊരു കാഴ്ചപ്പാട് സാറിനുണ്ടോ? വിഷമാണ്, വിഷമാണ്. പിന്നെ സ്വമേധയാവുള്ള ബ്രഹ്മചര്യം നല്ലതാണ്. അടിച്ച് ഏൽപ്പിക്കപ്പെടുന്ന വെരി ഡേഞ്ചറസ്, നമ്മൾ കാണുന്നില്ലേ? തീർച്ചയായും. സാറ് ഈ പല അഭിമുഖങ്ങളും കണ്ടിട്ടുണ്ട്. ഈ അഭിമുഖങ്ങളിലെ സാറ് ഈ പിന്നെ മറുപടി പറച്ചിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ നേരിട്ട് കാണാനിടയപ്പോൾ വന്ന ഒരു ചോദ്യമാണ്. ഈ പിന്നെ സാർ ഈ ആത്മാർത്ഥൻ്റെ കാര്യം അതുപോലെ തന്നെ സുതാര്യത്തിൻ്റെ കാര്യമൊക്കെ സാഹിത്യകാരന്മാർക്ക് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ സാറ് പല അഭിമുഖങ്ങളിലും കാര്യങ്ങൾ വളരെ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറയുന്ന ഒരു പ്രകൃതം, അതായത് സധൈര്യം പറയുന്നൊരു ഒരു പ്രത്യേകത എല്ലാ അഭിമുഖങ്ങളിലും കാണാറുണ്ട്. അത് എങ്ങനെ കൈവന്നതാണ്? അത് വായനയിൽ നിന്ന് കൈവന്നതാണോ, അതോ മാതാപിതാക്കളിൽ നിന്ന് കൈവന്നതാണോ, അതോ കണ്ണൂർക്കാരനായതുകൊണ്ട് കൈവന്നതാണോ? അന്നല്ല, വായനയായിട്ടൊരു ബന്ധവുമില്ല. കാര്യങ്ങൾ സധൈര്യം പറയാനുള്ള ഒരു ആർജവും അതൊരു കഥാകാരന്റെ ഒരു അത്യന്താവശ്യ കാര്യമായിട്ട് പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും വളരെ പ്രത്യേകത എന്താ വളരെ പ്രശംസനീയമായ കാര്യമാണ്. അതെങ്ങനെയാണ് കൈവന്നത്? അത് മാതാപിതാക്കളിൽ നിന്നാണോ, വായനയിൽ നിന്നാണോ, അതോ പിന്നെ കണ്ണൂർക്കാരനായതുകൊണ്ടാണോ? ഇതൊന്നുമല്ല, ഇതെന്താണ്? ഇതെന്റെ സ്വന്തം ഒരു സ്വന്തം സ്വത്താണ് സാർ. അതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായും പഴയ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും വിമോചന സമരത്തിൻ്റെ ഭാഗമായും ഒക്കെ പ്രവർത്തിച്ചിരുന്ന സാറ് പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്ന് വളരെ അകന്നിട്ടില്ല, സജീവ കക്ഷി രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. പക്ഷേ സാറിൻ്റെ എഴുത്തിൽ ചില വ്യക്തമായ പ്രത്യയശാസ്ത്രങ്ങൾ, മനുഷ്യസ്നേഹത്തിൻ്റെതായ ഒരു ഐഡിയോളജിയുണ്ട്. ഈ രാഷ്ട്രീയത്തോട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഉള്ള സാറിൻ്റെ ഈ പറഞ്ഞ ഒരു അകലം പാലിക്കുന്ന, സത്യത്തിൽ അകലം പാലിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു എഴുത്തുകാരനെ കിട്ടി. കാരണം രാഷ്ട്രീയ പ്രവർത്തകർ അവർ സമൂഹത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ എഴുത്തിനും വായനയ്ക്കുമുള്ള സമയം വളരെ ചുരുങ്ങി പോകാറുണ്ട്. അതവരുടെ തെറ്റല്ല. സാറങ്ങനെ പോകാതിരുന്നതുകൊണ്ട് നമുക്ക് എഴുത്തുകാരനെ കിട്ടി. എങ്കിലും സാറിൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറയാമോ? അതിനെ അങ്ങനെ അകറ്റി നിർത്തിയതിൽ മനസ്സുകൊണ്ട്. ഞാൻ വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്, വളരെ ചെറുപ്പത്തിലെ. ആ രാഷ്ട്രീയക്കാരെന്നുള്ള നിലക്ക് പല ദിക്കിലും കേരളത്തിലെങ്കിലും സഞ്ചരിക്കും പ്രസംഗിക്കും പണിയെടുക്കും ചെയ്തവനാണ്. പല കഥകളിലും അത് വന്നിട്ടുമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ കോൺഗ്രസ് തന്നെ വളരെ ഭ്രാന്തമായ ആവേശത്തിൽ ആ കാലത്തും എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ദൈവം എന്ന് അത് കൃഷ്ണപിള്ളിയായിരുന്നു. ഞാൻ വ്യക്തിയെ അവരുടെ യോഗ്യത ഉണ്ട്. കൃഷ്ണപിള്ള അന്നും ഇന്നും ഞാൻ പറയാറുണ്ട്, കേരളത്തിലൊരു സഖാവേ ഉണ്ടായിട്ടുള്ളൂ, കേരളത്തിലൊരു സഖാവേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പഴയ ഖദർ ധരിക്കൽ മാത്രമായി. 43 മുതൽ തുടങ്ങിയതാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ഈ ഖാദി വസ്ത്രം, മരിക്കുമ്പോഴും ഈ ഖാദി വസ്ത്രത്തിൽ തന്നെ കിടന്ന് മരിക്കണമെന്ന്. ഇപ്പോഴും കക്ഷി രാഷ്ട്രീയവുമില്ല, എല്ലാ ഇതിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ഇപ്പം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മുഖ്യമന്ത്രിൻ്റെ, അത് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല, പിണറായി വിജയനായതുകൊണ്ടാണ്. അദ്ദേഹവുമായിട്ട് ദീർഘകാലത്തെ സ്നേഹബന്ധമുണ്ട്, ദീർഘകാലത്തെ സ്നേഹബന്ധം പോകും. ഇപ്പോഴേ അങ്ങനെ വേറെ ആളായാലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പോകും, അത്രയേ ഉള്ളൂ. സാറിൻ്റെ അനുവാദത്തോടെ കൺക്ലൂഡ് ചെയ്തോട്ടെ. യു മസ്റ്റ്. നല്ല ഒരു അനുഭവമായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും എന്ന് കരുതുന്നു. വർത്തമാനകാലത്തിൻ്റെ സ്വാസ്ഥ്യങ്ങൾക്കും അസ്വാസ്ഥ്യങ്ങൾക്കും ഇടയിൽ സങ്കീർണതകളിൽ നിന്ന് സങ്കീർണതകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അങ്ങേപോലെ ഞങ്ങളും വിശ്വസിക്കുന്നു, പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയേക്കാം. ചിലപ്പോൾ 400-500 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അത്. നന്ദി, നമസ്കാരം.